സ്റ്റേജിൽ കയറും മുമ്പേ തന്നെ പൊളിഞ്ഞടിങ്ങിയ നാടകത്തിലെ പ്രധാന നടി വീണ്ടും ഉടായിപ്പുമായി ഇറങ്ങിയിട്ടുണ്ട്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ കരാർ ഏറ്റെടുത്തിരുന്ന കമ്പനി ശിവശങ്കറുമായി അടുത്ത ബന്ധമുള്ളതാണ്. ശിവശങ്കറാണ് ഇതിനകത്തുള്ള ഇടനിലക്കാരനായി പ്രവർത്തിച്ചത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ 12 ദിവസം മൗനം പാലിച്ചത് എന്നാണ് സ്വപ്ന സുരേഷ് ഫേസ്ബുക്കിൽ കൂടി പടച്ചുവിട്ടിരിക്കുന്നത്. പതിവ് പോലെ അതിൻ്റെ കീഴെ കുറേ കൊങ്ങികളും സംഘികളും വന്ന് ധീരയായ പോരാളി പോരാടൂ, പിണറായി വിജയനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കൂ, ഞങ്ങളുണ്ട് കൂടെ എന്നൊക്കെ തട്ടിവിടുന്നുണ്ട്. എന്തൊരു ഗതികെട്ട അവസ്ഥയാണ് ഈ സ്ത്രീക്ക്! എല്ലാം പൊളിഞ്ഞടങ്ങി. ഇവർ പറയുന്നതൊന്നും ആരും മുഖവിലയ്ക്കെടുക്കുന്നില്ല. ഇവർ ആരോപണം ഉന്നയിക്കുന്ന വ്യക്തികൾ വളരെ കൃത്യമായി ഒറ്റ വാക്കിലൊക്കെ മറുപടി പറഞ്ഞ് അതിനെ അങ്ങ് തള്ളിക്കളഞ്ഞു. ഏറ്റവും ഒടുവിൽ യൂസഫ് അലിയും പറഞ്ഞല്ലോ, അതൊക്കെ നോക്കാൻ അദ്ദേഹത്തിന് നിയമത്തിൽ പ്രാവീണ്യമുള്ള ആളുകൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ട്, അവർ അക്കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊള്ളു. പിന്നെ ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു പുല്ലുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഗോവിന്ദൻ മാഷും പറഞ്ഞു, നിയമ നടപടി അതിൻ്റേതായ വഴിക്ക് നടക്കും. അല്ലാതെ ഇതിനൊന്നും ഒരു വിലയും കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ള നിലപാട് കേരളീയ പൊതുസമൂഹം, നമ്മൾ നേരത്തെ പറഞ്ഞ ചില തലയ്ക്കകത്ത് ആള് താമസമില്ലാത്ത കൊങ്ങുകളും സംഖ്യകളും ഒഴികെയുള്ളവർ തീരുമാനമെടുത്ത സ്ഥിതിക്ക് ഇനി ഇവർ എന്തു പറഞ്ഞാലും ഏശാൻ പോകുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ അന്വേഷണാത്മക മാധ്യമ പ്രവർത്തകർക്ക് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു പുതിയ കണ്ടുപിടുത്തം സ്വപ്ന സുരേഷ് അങ്ങ് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇവർ എന്തൊക്കെയോ ഭ്രമലോകത്ത് നിന്ന് ഇങ്ങനെ പടച്ചുണ്ടാക്കുകയാണ്. അവർക്കിങ്ങനെ ഇരിക്കുമ്പോൾ തോന്നും, ആ ഇതിപ്പോൾ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സോണ്ട കമ്പനിയെ നേരെ ശിവശങ്കറുമായി ബന്ധിപ്പിച്ചാൽ മുഖ്യമന്ത്രി എന്നാൽ പറയാമല്ലോ. ഇതിങ്ങനെ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇത് ഏറ്റുവാങ്ങുന്നതിനായി കുറേ മാധ്യമപ്രവർത്തകർ ഇവിടെയുണ്ട്. അവർ സർക്കാർ വിരുദ്ധത എങ്ങനെ പ്രചരിപ്പിക്കാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഞാനൊരു എന്തെങ്കിലും വായിൽ തോന്നുന്നത് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ ആ ഉച്ഛിഷ്ടം അവരെടുത്ത് ഭക്ഷിച്ചുകൊള്ളും, എന്നിട്ടത് ഛർദ്ദിച്ചു വയ്ക്കാൻ ശ്രമിക്കും. അതുതന്നെയാണ് സംഭവിക്കുന്നത്. എന്തൊക്കെയോ എഴുതി പിടിപ്പിക്കുകയാണ്. മൊബിലൈസേഷൻ അഡ്വാൻസ്, ആ മൊബിലൈസേഷൻ അഡ്വാൻസ് ആ കമ്പനിയിൽ നിന്ന് തിരികെ വാങ്ങി ഞങ്ങൾ ജനങ്ങൾക്ക് നൽകൂ എന്നൊക്കെയാണ് സ്വപ്ന പറയുന്നത്. ഇവരാരാ? ഈ ഭൂമുഖത്തുള്ള മനുഷ്യരുടെ മുഴുവൻ രക്ഷകയോ? സ്വന്തം പ്രവൃത്തിയിലും സ്വന്തം വാക്കുകളിലും സത്യസന്ധതയുടെ ഏതെങ്കിലും ഒരു കണികയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർ പറയുന്നത് കേൾക്കാൻ കൊള്ളാം. ഇതാകെ നാറി പുഴുത്ത് നിൽക്കുകയാണ് പൊതുസമൂഹത്തിന് മുന്നിൽ. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി ഓരോ തവണയും ഓരോ വർത്തമാനം പറയുന്നയാൾ, മറിച്ചും തിരിച്ചും സാഹചര്യത്തിനനുസരിച്ച് ഓരോ ഇടങ്ങളിൽ നിൽക്കുന്ന ഒരാൾ, അങ്ങനെ ഒരാളുടെ വാക്കുകൾക്ക് പൊതുസമൂഹം എങ്ങനെ വില നൽകും? അതുകൊണ്ട് തന്നെ ശിവശങ്കറിനെ സോണ്ട കമ്പനിയുമായി ബന്ധിപ്പിച്ച് വീണ്ടും പിണറായി വിജയനെ ഇതാ ഞാൻ തൂക്കി അടിക്കുകയാണ് എന്നൊക്കെ ഇവർക്ക് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കാം. ഈ പറയുന്ന ഇവരുടെ ഫാൻസ് അസോസിയേഷനായ സംഘികൾക്കും കൊങ്ങികൾക്കും അതിൻ്റെ പേരിൽ ആശ്വാസം കൊള്ളാം. മുഖ്യമന്ത്രി പറയേണ്ടത് കൃത്യസമയത്ത് പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രി ചെയ്യേണ്ടത് കൃത്യസമയത്ത് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ ഇക്കാര്യത്തിൽ ഉന്നതതല അവലോകന യോഗം വിളിച്ച് സത്യസന്ധമായും കൃത്യമായുമുള്ള ഇടപെടൽ അതിനകത്ത് നടത്തി. ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു, ആ അന്വേഷണം നടക്കുന്നു. അതൊക്കെ ജനങ്ങൾക്ക് ബോധ്യമാകും. ഇവിടെ പട്ടി ഷോ കാണിക്കുന്ന കുറേ ആളുകൾക്ക് മാത്രം അതൊന്നും ബോധ്യപ്പെടില്ല.